ഹായ്, വെൽക്കം ടു മുനീസ് ക്രിയേഷൻ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ ഒരു വാഴയ്ക്കപ്പത്തിൻ്റെ ഒരു റെസിപ്പിയാണ്. നമുക്കൊരു 4 മണിക്ക് ചായയോടെ കഴിക്കാൻ ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ചെറിയൊരു റെസിപ്പി. എങ്കിൽ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ആ അപ്പം ഞാൻ ദേ നല്ല രീതിയിൽ പഴുത്ത ഒരു 3 ഏത്തപ്പഴം എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നല്ല രീതിയിൽ പഴുത്തതാണ്. നമ്മൾ ഈ പിന്നെ വാഴയ്ക്കപ്പം ഉണ്ടാക്കാൻ ഏറ്റവും നല്ലത് പഴുത്ത ഏത്തപ്പഴമാണ്. ഏത്തപ്പഴമാണ് ഏറ്റവും നല്ലത്. ഇനി വേണ്ടത് നമുക്ക് പഞ്ചസാര വേണം, പിന്നെ ഇച്ചിരി ഉപ്പ്, പിന്നെ ഒരു മഞ്ഞപ്പൊടി, പിന്നെ നമുക്ക് വേണ്ടത് മൈദ. മൈദ അല്ലെങ്കിൽ അരിപ്പൊടി ആയാലും മതി. അരിപ്പൊടി ആയിരിക്കും ഏറ്റവും നല്ലത്. ഞാനിവിടെ മൈദ ആണ് എടുക്കുന്നത്. പിന്നെ ഒരിച്ചിരി ഏലക്കപ്പൊടി. അപ്പോൾ നമുക്ക് ആദ്യം നമുക്ക് ഏത്തപ്പഴം നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അരിഞ്ഞ് ഒരിച്ച് കട്ട് ചെയ്തെടുക്കാം. അപ്പം ഞാൻ ഈ ഒരു രീതിയിലാണ് അരിഞ്ഞെടുത്തേക്കുന്നത്. അപ്പം പിന്നെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. നീളത്തിൽ വേണമെങ്കിൽ നീളത്തിൽ അരിയാം, അല്ലെങ്കിൽ അത് 2-3 പീസായിട്ട് അരിയൊക്കെ ചെയ്യാം. അപ്പോൾ ഇനി നമുക്ക് ഒരു നമ്മുടെ ചരുവത്തിലേക്ക് ഇച്ചിരി മൈദ എടുക്കാം, പിന്നെ അത് കഴിഞ്ഞ് മഞ്ഞപ്പൊടി, പിന്നെ പഞ്ചസാര, പിന്നെ ഉപ്പ്, ഏലക്കപ്പൊടി, ഇതെല്ലാം കൂടി ഇട്ട് നല്ല രീതിയിൽ ഇച്ചിരി വെള്ളം ഒഴിച്ച് നല്ല രീതിയിലൊന്ന് കുഴച്ച് കുഴമ്പ് വരത്തിൽ ഇങ്ങനെ എടുക്കണം നല്ല രീതിയിൽ. ഏതാണ്ട് ഇതേ നമുക്ക് ഈ പരുവത്തിൽ കിട്ടണം മാവ് കണ്ടോ. ഇനി നമുക്ക് കുറച്ച് നല്ല ജീരകം ഇടാം. നല്ല ജീരകം വേണമെങ്കിൽ ഇട്ടാൽ മതി കേട്ടോ. ഞാനിത് പറയാൻ മറന്നു. നല്ല ജീരകം ആവശ്യമില്ല, എങ്കിലും ആവശ്യമുള്ളവരിടുക. ഇനി നമുക്ക് ചട്ടി വെച്ചിട്ട് എണ്ണയൊഴിച്ച് നല്ലപോലെ ചൂടായി നമുക്ക് ഏത്തയ്ക്ക കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ഏത്തയ്ക്ക മാവിൻ്റെ അകത്ത് മുക്കി പൊരിച്ചെടുക്കാം. ഇത്രയേ ഉള്ളൂ പരിപാടി. വളരെ സിമ്പിളാണ്. അത്രയേ ഉള്ളൂ. നമ്മൾ മാവ് മുക്കി പൊരിക്കാനിടുക, തിരിച്ചും മറച്ചു വിട്ട് ചെറിയ മൂപ്പാകുമ്പോഴത്തേക്കും ഇങ്ങെടുക്കുക. അത്രയേ ഉള്ളൂ കാര്യം. വളരെ പെട്ടെന്നാണ് നമ്മൾ പിന്നെ എനിക്ക് തോന്നുന്നു ചായയുടെ കൂടെ ഏറ്റവും പെട്ടെന്ന് ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു ഐറ്റമാണിത്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ മറക്കല്ലേ.